നമ്മുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ പാനലും കൺട്രോൾ സെന്ററും ഇത് രണ്ടും ഫോണിൽ ഡീഫാൾട്ടായിട്ട് വരുന്ന ഒരു സംഭവം. ഇത് കാണാൻ വലിയൊരു ഗുമ്മൊന്നും ഉണ്ടാകില്ല, ഒരു രസം ഉണ്ടാകില്ല. എന്നാൽ ഇത് നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനെ? ഈ സ്ക്രീൻ കാണുന്ന പോലെ. ഇത് മാത്രമല്ല, ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ആൻഡ്രോയിഡ് 12 എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് നോക്ക്, എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കണ്ടുനോക്ക്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ എനേബിൾ കൺട്രോൾ സെന്റർ എന്നുള്ള മേലത്തെ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നവർ ഒന്ന് രണ്ട് പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേലെയുള്ള ഈ കൺട്രോൾ സെന്റർ എനേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാം. ഇതൊന്ന് താത്തി നോക്കട്ടെ. എന്താ എന്താ അതിന്റെ ഗെറ്റപ്പ്? ഇനിയിപ്പോൾ ഇതിന്റെ കളറല്ലോ ഒന്ന് മാറ്റാൻ നോക്ക്. അതെങ്ങനെ മാറ്റുക? ഇവിടെ എനേബിൾ കൺട്രോൾ സെന്റർ ഓപ്ഷൻസ് ഉള്ള അതുകൂടി ഒന്ന് എനേബിൾ ആക്കണം കേട്ടോ. അതിനുശേഷം കുറച്ച് താഴേക്ക് ഇവിടെ വന്നാൽ ഇവിടെ ടൈൽ കളർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നോക്കുക, ഇത് കണ്ട കളർ മാറിയണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഇത് മാറ്റാം. അത് കൂടാണ്ട് ഇവിടെ യൂട്യൂബ്, വാട്സപ്പ്, സ്ക്രീൻ ടൈം ഔട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പറാട്ടോ, അടിപൊളി, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കൺട്രോൾ സെന്റർ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ഇതിന്റെ ബ്രൈറ്റ്നെസിന്റെ ഇതൊക്കെ കണ്ടോ, ലെവലൊക്കെ ഇവിടുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യല്ലേ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് നല്ല ലുക്കായിട്ട് ഒരാൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണെന്ന് തോന്നുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മ പ്യൂർ. താങ്ക് യു സോ മച്ച്.